Hi friends, welcome to AV Tech Info. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായ AMT ട്രാൻസ്മിഷൻ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ. ഇതിൽ ന്യൂട്രൽ മോഡുണ്ട്, ഡ്രൈവ് മോഡ്, മാനുവൽ മോഡ്, ദെൻ റിവേഴ്സ് മോഡ്. നോർമലായിട്ട് ഡ്രൈവ് ചെയ്യാൻ നമ്മൾ ഡ്രൈവ് മോഡിടും, റിവേഴ്സ് എടുക്കാൻ നമ്മൾ റിവേഴ്സ് മോഡിടും, പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ വേണ്ടി നമ്മൾ മാനുവൽ മോഡ് യൂസ് ചെയ്യും. പ്ലസ് മൈനസ് ചെയ്ത് നമ്മൾ മാനുവൽ മോഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെഫ്റ്റ് ലെഗ് റെസ്റ്റ് പൊസിഷനിൽ വെക്കണം. ലെഫ്റ്റ് ലെഗ് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടി സഡനായിട്ട് സ്റ്റോപ്പായി അങ്ങനെ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് ലെഗ് ഒരു കാരണവശാലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓൺലി റൈറ്റ് ലെഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സിലേറ്ററും ബ്രേക്കും യൂസ് ചെയ്യുക. ലെഫ്റ്റ് ലെഗ് അനക്കാതെ സൈഡിൽ വെക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ സ്ലോപ്പിലൊക്കെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വണ്ടി റോൾ ചെയ്ത് പുറകിലോട്ട് പോകും. അപ്പം നമ്മൾ ടൈറ്റായിട്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യണം. ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാതിരിക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ പാർക്ക് മോഡ് വരുന്നില്ല, അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മൾ ഡ്രൈവ് മോഡ് യൂസ് ചെയ്യുമ്പം സ്ലോ മൂവിങ് ട്രാഫിക്കിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ബ്രേക്ക് ജസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ചെറുതായിട്ട് മൂവ് ചെയ്യും. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി ചെറുതായിട്ട് മുന്നിലേക്ക് പോവും. അപ്പം ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ മതി. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ ട്രാഫിക് ലൈറ്റിലൊക്കെ നമ്മൾ നിർത്തുമ്പം നമ്മൾ ന്യൂട്രൽ മോഡിലിട്ട് പരമാവധി നിർത്താൻ ശ്രമിക്കുക. ന്യൂട്രൽ മോഡിലോട്ട് ആക്കിയിട്ട് ഒന്നെങ്കിൽ ബ്രേക്ക് ചവിട്ടുക, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തുക. അടുത്തായിട്ട് പറയാനുള്ളത് മാനുവൽ മോഡ്. മാനുവൽ മോഡിൻ്റെ യൂസ് വരുന്നത് എപ്പോഴാണ്? മാനുവൽ മോഡിൻ്റെ യൂസ് വരുന്നത് നമ്മൾ വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റം കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണ്, ആ സമയത്തൊക്കെ മാനുവൽ മോഡിൻ്റെ യൂസ് വരും. നമ്മളിപ്പം ഒരു കയറ്റം കയറുകയാണ്, നമ്മളിപ്പം സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ വണ്ടി AMT ആയതുകൊണ്ട് ഒരു ഡിലേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാനുവലി നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ മാനുവൽ മോഡിലിട്ടിട്ട് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഫസ്റ്റ് ഗിയറിലോട്ട് പോകും, അപ്പോൾ വണ്ടി സ്മൂത്തായിട്ട് കയറുകയും ചെയ്യും. അപ്പം ഇവിടെ മാനുവൽ മോഡിൻ്റെ ഒരു യൂസ് വരുന്നുണ്ട്. ഇതേപോലെ വേറൊരു യൂസ് വരുന്നിട്ടാണ്, നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഫോർത്ത് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സഡനായിട്ട് പവർ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേർഡ് ഗിയറിലാകുമ്പോൾ വണ്ടിക്ക് ഒരു സഡൻ പുഷ് കിട്ടും, അതിന് കൂടുതൽ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. കുറേ നേരത്തേക്ക് ഡ്രൈവ് മോഡ് യൂസ് ചെയ്ത് നമ്മൾ മടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു എൻഗേജ്മെൻറ്റിന് വേണ്ടി നമുക്ക് മാനുവൽ മോഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മാനുവൽ മോഡിൻ്റെ യൂസ്. അടുത്ത പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത്, AMT ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്വാഭാവികമായിട്ടൊരു ഡിലേ ഉണ്ടാകും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ആക്സിലറേഷൻ ഒന്ന് കാർ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഒരു നമുക്ക് കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. ഡ്രൈവ് ചെയ്യുമ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ആക്സിലറേഷൻ ഒന്ന് കാർ എടുത്ത് ഗ്രാജുവലായിട്ട് നമ്മുടെ ആക്സിലറേഷൻ കൊടുത്താലേ നമുക്കൊരു ബെറ്റർ എഫിഷ്യൻസി, ബെറ്റർ മൈലേജ് ആൻഡ് സ്മൂത്ത്നെസ് നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് AMT ട്രാൻസ്മിഷൻ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ആൻഡ് സ്റ്റേ സേഫ്.